ഹായ് ഹലോ. മൗനരാഗത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. മൗനരാഗത്തിന്റെ കഥാഗതിയിൽ ഇനി മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ സോണിയുടെ കല്യാണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. സോണിയെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കുക എന്നുള്ളൊരു സൂചന അത് തന്നിരിക്കുകയാണ്. സി എസ് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും വെറും വാക്ക് പറയുന്ന ഒരു കൂട്ടത്തിലല്ല സി എസ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അമ്മ മക്കൾ ആ ഒരു സ്നേഹത്തിൻ്റെയും ആ ഒരു കരുതലിൻ്റെയും ഒക്കെ നിമിഷങ്ങളും ഒപ്പം പങ്കിടുന്നു. അതിൻ്റെയോടൊപ്പം തന്നെ ചില ടെൻഷൻസും മറ്റു ചിലരുടെ കുതന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആശുപത്രിയിൽ കുഞ്ഞിൻ്റെ നില കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്. എന്നാലും സോണിയെ ആ ഒരു അമ്മ മനസ്സ് വേദനയോടെ തന്നെ നിൽക്കുക. ഈ ഒരു സന്ദർഭത്തിൽ തൻ്റെ അമ്മയെ കാണണമെന്ന് നേരെ ആഗ്രഹിക്കുകയാണ് ആ മകൾ. പക്ഷേ അമ്മ അരികിലില്ലാത്തതിൻ്റെ സങ്കടം ആ സോണിയെ അലട്ടുന്നുണ്ട്. ഇതിനിടയിൽ വീണ്ടും പ്രശ്നങ്ങളും കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കാൻ വേണ്ടി പ്രകാശനും വിക്രമും എത്തുകയാണ്. അവരുടെ ലക്ഷ്യം വിക്രമിൻ്റെ ആ ഒരു ഓപ്പറേഷൻ നടക്കുക എന്നുള്ളതാണ്. അച്ഛമ്മ പറഞ്ഞു കൊടുക്കുന്ന, അതായത് പ്രകാശിൻ്റെ അടുത്ത് അമ്മ പറയുന്നുണ്ട് നിങ്ങളൊന്ന് ചെന്ന് നോക്ക്, ചെല്ല, അപ്പോൾ ഓക്കെ ആവും എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ സംസാരങ്ങളൊക്കെ വരികയാണ്. നിങ്ങൾ ഓക്കെ ആയി അവിടെ ചെന്ന് നിങ്ങൾ കുറച്ച് അവരെ ഒന്ന് പേടിപ്പിക്കുക, വക്കീലിൽ കേസെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്ന് വീഴും, ഏത് കോടതിയെ അങ്ങനെ അനുവദിക്കാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ശരിക്കും വിക്രമിനെ നശിപ്പിക്കുന്നത്, ചീത്തയാക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം ഇത്രയും മോശമാകാൻ കാരണം തന്നെ ആവശ്യമില്ലാത്ത ഈ ഒരു പ്രോത്സാഹനം കൊടുക്കലും കൊഞ്ചിച്ച് വഷളാക്കുന്നതാ. കുട്ടികളെ കൊഞ്ചിക്കണ്ടെന്നോ ലാളിക്കണ്ടെന്നോ ഒന്നും പറയുന്നില്ല. അതിനോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കുട്ടികളിൽ ഈ ഒരു ഇമിറ്റേഷൻ എന്ന് പറയുന്ന സാധനം വളരെ കൂടുതലായിരിക്കും. അനുകരിക്കുക കുട്ടിക്കാലത്ത് നമ്മളൊക്കെ അമ്മമാരെ അനുകരിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. പെൺകുട്ടികളെ പ്രത്യേകിച്ച് അമ്മ ഒരുങ്ങുന്നത് പോലെ ഒരുങ്ങാൻ, അമ്മയുടെ സാരി എടുത്തുകൊടുക്കാൻ, അങ്ങനെയൊക്കെ ഒരു ഇത് കാണും. അതേപോലെ തന്നെയാണ് ആൺകുട്ടികൾക്ക് അച്ഛനെന്ന് പറയുമ്പോൾ ഒരു ഹീറോയാണ്. അത് പെൺകുട്ടികൾക്കും അങ്ങനെയാണ്. എന്നാലും കുറച്ചുകൂടെ അച്ഛൻ നടക്കുന്നത് പോലെ, അച്ഛൻ ചെയ്യുന്നതൊക്കെയാണ് ശരി, മാതാപിതാക്കൾ ചെയ്യുന്നതൊക്കെയാണ് ശരി, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ചെയ്യുന്നതൊക്കെയാണ് ശരി. അതൊരു നമ്മൾ ചിലപ്പോൾ ടീച്ചേഴ്സിന് ഒരു അബദ്ധം പറ്റിയൊരു വാക്കിൽ സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറി നമ്മൾ ചിലപ്പോൾ തിരുത്തി കൊടുത്താൽ പോലും കുട്ടികൾ അത് അംഗീകരിക്കില്ല. ഇതാണ് ടീച്ചർ പറഞ്ഞത്, ഇതാണ് ശരിയെന്ന് പറയും. അത് അവരത് അങ്ങനെ വിശ്വസിച്ചു പോകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരിലേക്കൊരു കാര്യം നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. അങ്ങനെ അത് വിക്രം കണ്ടതും വളർന്നു ഇങ്ങനെ പെൺകുട്ടികളെ സ്നേഹിക്കുന്നത് എന്തോ വലിയ തെറ്റാണ്, അല്ലെങ്കിൽ പെൺകുട്ടികളല്ല ആൺകുട്ടികളാണ് നല്ലതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ചതിയും വഞ്ചനയും അല്ലെങ്കിൽ ഭാര്യയെ ദ്രോഹിക്കുന്നതും ഒരു പ്രശ്നമല്ലെന്നാണ് പ്രകാശനിൽ നിന്ന് വിക്രം കണ്ടിട്ടുള്ളത്. അത് കണ്ടല്ലേ ഈ മകൻ പഠിക്കുന്നത്, അതാണ് ശരിയെന്നാണ് അവൻ്റെ ഒരു വിചാരം. അപ്പോൾ വീണ്ടും വീണ്ടും അവൻ ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങളാണ്, തെറ്റായ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ ഇതിന് വേണ്ടിയിട്ട് വീണ്ടും ആശുപത്രിയിലേക്ക് എത്തുകയാണ്. അവിടെ വന്ന് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുകയാണ്. നിൻ്റെ അകത്ത് കിടക്കുന്ന കൊച്ച് ബൈജുവിൻ്റെതല്ല, എൻ്റെ മോൻ്റെതാണ്, ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ എങ്ങനെയാണ് അത് പറയുമ്പോൾ കല്യാണി പോലും പ്രകാശിനെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ കഴിയില്ല. എന്നാലും വിരൽ ചൂണ്ടി മിണ്ടരുത് എന്ന് ആംഗ്യം കാണിക്കുകയാണ്. അപ്പോൾ കല്യാണിയെ തല്ലാൻ വേണ്ടി പ്രകാശൻ കൈ ഓങ്ങുന്നു. അത് സോണി തടയുന്നുണ്ട്, ഇവളെ തൊട്ടിട്ട് ഇവിടുന്ന് വന്നതുപോലെ നിങ്ങൾ തിരിച്ചു പോവില്ല എന്ന് പറയണം. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ അത് അയ്യോ മുതിർന്ന ആളല്ലേ അല്ലെ ഇവരെ തിരിച്ചു തല്ലണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. പക്ഷേ നമ്മളുടെ നമുക്ക് പ്രതികരണ ശേഷി ഉണ്ട്, അത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് എൻ്റെ അച്ഛനും കല്യാണിക്ക് ചോദിക്കാനും പറയാനൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇനി ഇവിടെ നിന്നാൽ പണിയാകുമെന്ന് കരുതി തന്നെ അവർ മടങ്ങിപ്പോവാണ്. ഇതൊക്കെ അറിഞ്ഞ് സി എസ് വഴിക്ക് വെച്ചിട്ട് ഇവരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നൊക്കെ ഉണ്ട്. പ്രകാശിനെ കൊണ്ടൊന്നും പറയാൻ സമ്മതിക്കാതെ പറയുന്നുണ്ട് നിങ്ങളൊക്കെ പേടിക്കുന്നത് പോലെ, നീയൊക്കെ പറഞ്ഞതുപോലെ ബൈജുവും സോണിയും തമ്മിലുള്ള കല്യാണം ചിലപ്പോൾ നടന്നേക്കും എന്നുള്ളൊരു സൂചനയും കൊടുത്തിട്ടുണ്ട്. നിന്നെ ഇവനേക്കാൾ എന്തുകൊണ്ടും, അതായത് വിക്രമിനേക്കാൾ എന്തുകൊണ്ടും യോഗ്യനാണ് ഈ പറയുന്ന ബൈജു എന്നും പറയുന്നുണ്ട്. എന്തായാലും ബൈജുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോണിക്ക് ഇനി ജീവിതത്തിൽ ഒരു കൂട്ട് വേണമെന്ന് സോണിയല്ല ബാക്കി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. സോണി ഒരു പക്ഷേ മകളോടൊപ്പം ഇനി ആ അങ്ങനെ ഒരു ഒറ്റയ്ക്ക് ജീവിതം മതി, എനിക്ക് ആ ഒറ്റയ്ക്ക് മകളെ കൊണ്ടുപോകാൻ പറ്റും, താങ്ങും തണലുമായി അച്ഛനും ഏട്ടനും ഒക്കെ ഒപ്പം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തില്ല. പക്ഷേ അതിനപ്പുറത്ത് ഒരു അച്ഛൻ്റെയും സഹോദരൻ്റെയും സ്ഥാനത്ത് നിന്ന് അവർ ചിന്തിക്കുമ്പോൾ എല്ലാ കാലത്തും ഒരു പക്ഷേ ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ പറ്റില്ല, അവൾ നാളെ ഒരിക്കലും തനിച്ചായി പോവരുത്, അങ്ങനെ ഒരു തോന്നലിൽ അവളെ സേഫ് ആക്കുക അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരാൾ കൂടെ ഉണ്ടാവണം, അവളെ അവൾക്ക് ആദ്യം പറ്റിയ തെറ്റുപോലെ അല്ലാതെ അവളെ കൂടുതൽ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാൾ വേണമെന്ന് അവർക്കുണ്ട്. അപ്പോൾ അത് ബൈജു ആയിക്കോട്ടെ, പിന്നെ ആ കുട്ടിക്ക് ബൈജുവിനോടുള്ള ഒരു അടുപ്പമൊക്കെ വെച്ചിട്ടും അങ്ങനെ ഒരു ചിന്തയിലേക്ക് അവർ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും അങ്ങനെ ഒരു തീരുമാനമെടുത്ത രൂപ പോലും അതിനെ എതിർക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും രൂപ തൊട്ടരികിൽ തന്നെ അവരോടൊപ്പം തന്നെ ഇരിക്കുകയാണ്, സോണിയോടൊപ്പം നിൽക്കുക. സോണി പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുക, അമ്മയോടൊപ്പമുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ കഥ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും കാണാൻ ഒരുപാട് കഥകൾ ബാക്കിയാണ്. സോണിയുടെ സോണിക്കൊരു ജീവിതം ഉണ്ടാവട്ടെ, അതിനു മുമ്പ് തന്നെ ഇവിടെ ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരു അമ്മയും അച്ഛനും ഉണ്ട്. ആ ചതിക്കുള്ളിൽ ആ ഒരു ഇത് അതെന്താണെന്നുള്ളത് പുറത്തു വരണം, ആ ചതി എന്താണെന്നുള്ളത് പുറത്തു വരണം. താരയെന്ന് പറയുന്ന സ്ത്രീ വർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ തന്നെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ആ കഥ അറിയാൻ. രാഹുലിൻ്റെ ജീവിതം തകരുന്നത് കാണാൻ, രാഹുലിൻ്റെ മുഖംമൂടി വലിച്ചു കീറുന്നത് കാണാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഥയിൽ ഇനി നടക്കാനുണ്ട്. അപ്പോൾ എന്തായാലും കഥയിൽ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇവൻ ഇപ്പം തന്നെ രാഹുലിൻ്റെ മനസമാധാനം പകുതി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. വീട്ടിൽ ചോദ്യങ്ങളും പറിച്ചിട്ട് വൈശാരിയും സരയും ഒക്കെ ചോദ്യത്തിൻ്റെ ചോദ്യങ്ങളോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുതരം ശ്വാസം മുട്ടൽ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ ഇവരുടെ മുന്നിലും കുറ്റക്കാരനായി, ഇവർ പോലും അടിച്ചിറക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെയാണ് എത്താൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ അങ്ങനെ വഴിയെ സംഭവിക്കട്ടെ. എന്തായാലും നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.